നമസ്കാരം, മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. സംസ്ഥാന കോൺഗ്രസിൽ DCCകളിൽ സമ്പൂർണ്ണ അഴിച്ചുപണി, മകള കോൺഗ്രസ് അധ്യക്ഷയും കണ്ടെത്തണം. KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ ആഗ്രഹങ്ങളാണിത്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അനൌദ്യോഗിക ചർച്ചകൾ മുതിർന്ന നേതാക്കളുമായി സുധാകരൻ തുടങ്ങിവെച്ചു. DCC തലത്തിലെ പുനഃസംഘടനയാണ് കെ സുധാകരന് മുന്നിലുള്ള ആദ്യത്തെ അജണ്ട. നിലവിൽ എല്ലാ ജില്ലകളിലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് DCC അധ്യക്ഷ പദവി പങ്കിട്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ 9 DCCകളിൽ ഐ ഗ്രൂപ്പിനും 5 DCCകൾ എ ഗ്രൂപ്പിനുമാണ്. ഗ്രൂപ്പിന് പകരം പ്രവർത്തന മികവായിരിക്കും പുതിയ അധ്യക്ഷന്മാരെ കണ്ടെത്തുമ്പോൾ പ്രധാന മാനദണ്ഡമായി പരിഗണിക്കുന്നതെന്നാണ് സുധാകരൻ പറയുന്നത്. അധ്യക്ഷന്മാരെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾക്ക് 5 പ്രത്യേക സമിതിയായിരിക്കും ചുക്കാൻ പിടിക്കുക. അത്രേ ജില്ലാടിസ്ഥാനത്തിൽ CPM നേതാക്കളോട് കിടപിടിക്കാൻ കഴിയുന്നവരാണ് ഉണ്ടാകേണ്ടതെന്നാണ് കെ സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. സ്ഥാനമൊഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് മുൻഗണന നൽകണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ശക്തരായ വനിതകളെയും എത്തിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾ തഴയപ്പെട്ടെന്ന വിമർശനം ശക്തമായിരുന്നു. അടിമുടി പൊളിച്ചെഴുത്തെന്ന ലക്ഷ്യത്തിൽ സ്ത്രീകൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന തരത്തിലാണ് നിലവിലെ ചർച്ചകൾ പോകുന്നത്. 3 വനിതകൾ വരെ ഇക്കുറി ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയേക്കുമെന്നും അണിയറ സംസാരമുണ്ട്. നിലവിൽ കൊല്ലം ജില്ല മാത്രമാണ് കോൺഗ്രസിനെ വനിത നയിക്കുന്നത്. കൊല്ലത്ത് ബിന്ദുകൃഷ്ണയെ മാറ്റണമെന്നാണ് ഉയർന്നുവരുന്ന അഭിപ്രായം. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകൾ ഒഴികെയുള്ള സ്ഥലങ്ങളാണ് വനിതകളെ പരിഗണിക്കുക. ജില്ലാതലത്തിൽ അറിയപ്പെടുന്ന എല്ലാ മണ്ഡലങ്ങളിലും പേരിനെങ്കിലും സ്വാധീനമുള്ള നേതാക്കൾക്ക് മുൻഗണന നൽകും. മാധ്യമങ്ങളിലൂടെ ശക്തമായി പ്രതികരിക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ കഴിവുള്ളവരുമായ നേതാക്കളെയും പരിഗണിക്കും. ജനപ്രതിനിധികളെയും DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. യുവാക്കൾക്ക് പ്രാധാന്യമുള്ള പട്ടികയായിരിക്കും അവസാന നിമിഷം പുറത്തു വരിക. ജനപ്രതിനിധികൾ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതില്ല എന്ന നിർദ്ദേശം അട്ടിമറിച്ചാണ് KPCC അധ്യക്ഷനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും നിയോഗിച്ചത്. ഇതോടെ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് MPമാരും MLMാരും എത്തിയേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അധ്യക്ഷ പദവികളിൽ തങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്ക് സ്ഥാനം നൽകാൻ AI ഗ്രൂപ്പുകൾ അവസാന നിമിഷം വരെ പടപൊരുതാനാണ് സാധ്യത. പക്ഷേ അതൊന്നും നടക്കാൻ സാധ്യത കുറവാണ്. ലതിക സുഭാഷ് രാജിവെച്ച ഒഴിവിൽ മംഗള കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കും ഒരാളെ കണ്ടെത്തും. ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ആലപ്പുഴയിലും കൊച്ചിയിലുമായുള്ള 2 വനിതാ നേതാക്കളെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം.